Namaskaram. Rhythms of Life, a Sugumar and Bisho and the channel lake, Ella Manya Suhurtukalkum, Swagadam. Korach Vaigipoi, Nan Vindum, Purisha Pajagam in the segment lake, Previsikyan. ഞാൻ ആദ്യമായി അവതരിപ്പിച്ച ഉള്ളിപ്പുളി എന്ന പാചകവിധി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. 100,000-ലധികം എൻ്റെ 150,000-ത്തോളം ആൾക്ക് വ്യൂസ് ഉണ്ടായതിന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. യു കെയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതയായ ഒരു ബ്രിട്ടീഷ് യുവതിയോട് എൻ്റെ ഈ പോസ്റ്റിനെക്കുറിച്ച് പറയുകയും മലയാളത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. അവർ അത് പാചകം ചെയ്തു. അവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ആ സ്ത്രീ പറഞ്ഞത് ബ്രെഡിൻ്റെ കൂടെ നന്നായിരിക്കുന്നതാണ്. എന്നാൽ രണ്ട് വ്യക്തികൾ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഒരു സഹോദരി പറഞ്ഞു, എന്നോടുള്ള ബഹുമാനം കൊണ്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സാർ കവിത എഴുതുന്ന ആ കൈകൾ കൊണ്ട് പാചകം ചെയ്യുന്നത് കാണാൻ സഹിക്കുന്നില്ല, പാചകം വേണ്ട. ഒരേ ഒരു സ്ത്രീ. അപ്പോൾ ആ സഹോദരിയോട് എനിക്ക് പറയാനുള്ള ഇതാണ്, കവിത എഴുതുന്ന കൈകൾ കൊണ്ടല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാതെ എനിക്ക് കവിത എഴുതാൻ കഴിയുമോ? അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കൈകൾ കൊണ്ട് പാചകവും ചെയ്യാം. കാരണം പാചകം ചെയ്യുന്നത് ഭക്ഷിക്കാനാണ്. മറ്റൊരാൾ നിശിതമായ ഒരു വിമർശനമാണ് നടത്തിയത്. ഷെയ്മോണിയു എന്ന് അദ്ദേഹം പറഞ്ഞത്, പണമുണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ കയറി അടുക്കളപ്പണി ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ഷെയ്മോണിയു എന്ന് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എൻ്റെ സുഹൃത്തേ, പണമുണ്ടാക്കാൻ വേണ്ടി എനിക്ക് യൂട്യൂബിൽ പ്രവേശിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പരദൂഷണവും കള്ളത്തരവും പറഞ്ഞ് മിനിറ്റിന് വീഡിയോസ് ഇടുന്ന ആൾക്കാർക്കാണ് ലക്ഷങ്ങളും മില്യൺസും ഒക്കെ വ്യൂസ് വരുന്നത്. എനിക്കത്രയും വ്യൂസൊന്നുമില്ല. എനിക്ക് വളരെ പരിമിതമായ വ്യൂസാണുള്ളത്. അതുകൊണ്ട് എനിക്കത് വലിയ അധികം പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല, 29-ാമത്തെ വയസ്സിൽ ചെന്നൈ നഗരത്തിൽ, അന്നത് മദ്രാസ് ആയിരുന്നു, നഗരത്തിൽ സ്വന്തമായി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി സ്ഥാപിച്ചവനാണ് ഞാൻ. അവിടെ കെട്ടിടങ്ങൾ കെട്ടി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് 33-ാമത്തെ വയസ്സിൽ ഞാൻ നിർമ്മാതാവാകുന്നത്, ചലച്ചിത്ര നിർമ്മാതാവുന്നത്. പാട്ടെഴുതിയ പണം കൊണ്ടൊന്നും സിനിമ പിടിക്കാൻ പറ്റുന്നില്ല. പാട്ടെഴുതുന്ന പണം കൊണ്ട് ആഹാരം കഴിക്കാൻ പോലും തികയത്തില്ല. വയലാർ രാമവർമ്മ എന്ന മഹാനായ ഗാന്ധിദാവ് മരിക്കുമ്പോൾ 2,500 രൂപയായിരുന്നു ബാങ്ക് ബാലൻസ്. അത് വീട് കെട്ടിയില്ല, ഷോപ്പിംഗ് മോള് കെട്ടിയില്ല, ജീവിച്ചതേ ഉള്ളൂ. എൻ്റെ അനിയൻ ഒന്നാം തരം പാട്ടെഴുത്തുകാരനായ ഗിരീഷ് പുത്തഞ്ചേരി, എ വെർസറ്റൈൽ ജീനിയസ്, ഗിരീഷ് പുത്തഞ്ചേരി മരിക്കുമ്പോൾ ബാങ്ക് ബാലൻസ് 48 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ എഞ്ചിനീയർ എന്ന നിലയിൽ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുത്തുണ്ടാക്കിയ പണം കൊണ്ടാണ് ചലച്ചിത്ര നിർമ്മാതാവായത്. ആ വഴി തുറന്നിരുന്നെങ്കിൽ ഞാൻ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാ അതായത് കെട്ടിട നിർമ്മാതാക്കളിൽ ഒരാളായി മാറിയേനെ. അന്ന് എൻ്റെ ഫിറ്ററായിട്ട്, അത് കമ്പി വളയ്ക്കുന്ന ഫിറ്ററായി പ്രവർത്തിച്ചവൻ ഇന്ന് വലിയ കോൺട്രാക്ടറാണ്. എൻ്റെ പെയിൻ്ററായിട്ട് പ്രവർത്തിച്ചവൻ കോൺട്രാക്ടറാണ്. അപ്പോൾ പണത്തിൻ്റെ പിന്നാലെ ഓടിയ ആളല്ല ശ്രീകുമാരൻ തമ്പി. കാരണം കെട്ടിടം പണിയുമായിട്ടും ഫാക്ടറി പണിയുമായിട്ടും മുന്നോട്ട് പോയാൽ സാഹിത്യവും സിനിമയും എൻ്റെ കൈവിട്ടു പോകും എന്ന് ഭയന്നപ്പോൾ ഞാൻ അതാണ് നിർത്തിയത്. സിനിമയോട് യാത്ര പറഞ്ഞില്ല,
ഞാൻ കെട്ടിട നിർമ്മാണത്തിലൂടെയാണ് യാത്ര പറഞ്ഞത്. അവിടെ ഇനിയെങ്കിലും പണമുണ്ടാക്കാൻ വേണ്ടി ശ്രീകുമാരൻ നമ്മൾ യൂട്യൂബ് നടത്തുന്നു എന്ന് പറയരുത്. അല്ല, അതല്ല എൻ്റെ ലക്ഷ്യം. എനിക്കറിയാവുന്ന ചില പാഠങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഈ ഷോയിൽ ഞാൻ കുക്കിംഗ് ഉൾപ്പെടുത്തിയത് ഞാനിത് ചെയ്യുന്നത് കണ്ട് മറ്റു പുരുഷന്മാരും അവരുടെ ഭാര്യമാരെ സഹായിക്കട്ടെ എന്ന് കരുതിയാണ്. അതിൽ സദുദ്ദേശം മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ഓണാട്ടുകറിയിൽ വളരെ പ്രശസ്തമായ ഒരു കറിയാണ്, ഒരു കൂട്ടാനാണ്. നമ്മുടെ ഉള്ളിപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും ഒരു പാവപ്പെട്ട കൂട്ടാനാണ്. വളരെ ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ കൂട്ടാൻ്റെ പേര് അസ്ത്രം എന്നാണ്. അസ്ത്രം എന്നാൽ അമ്പ്, ശരം എന്നാണ് അർത്ഥം. അപ്പോൾ അസ്ത്രം പോലെ നമ്മളീ വന്ന് തറയ്ക്കുന്ന, ഉള്ളിൽ പോയി തറയ്ക്കുന്ന ഒരു സ്വാദാണ് അസ്ത്രത്തിനുള്ളത്. ഏതായാലും ഭവനാസമ്പന്നനായ ഒരു ഓണാട്ടുകരക്കാരനാണ് ഈ കറിക്ക് അസ്ത്രം എന്ന പേര് നൽകിയത്. അതിൻ്റെ ചേരുവകളെക്കുറിച്ചും ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ ഞാൻ പറയും, കാണിക്കുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മണ്ണിനടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങോ ഉള്ളിയോ പടവലങ്ങയോ വെള്ളരിക്കയോ പാവയ്ക്കോ ഒന്നും ഉപയോഗിക്കുകയില്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടാണ് അസ്ത്രം ഉണ്ടാക്കുന്നത്. അത് പ്രധാനമായിട്ടും ചേമ്പ്, വെട്ടി ചേമ്പ്, വലിയ ചേമ്പ്, കാച്ചിൽ, അപൂർവം ചിലപ്പോൾ ചേന, ഇവയാണ് ഇത് ഉപയോഗിക്കുന്നത്. വേറൊരു കാര്യം, ഒരു കിഴങ്ങ് മതി. ഇപ്പോൾ വെട്ടി ചേമ്പ് കൊണ്ടാണ് അസ്ത്രം ഉണ്ടാക്കുന്നതെങ്കിൽ വെട്ടി ചേമ്പ് മാത്രം മതി. കാച്ചിൽ കൊണ്ടാണ് അസ്ത്രം ഉണ്ടാക്കുക, കാച്ചിൽ മാത്രം മതി. അപൂർവം ചിലപ്പോൾ കാച്ചിലും ചേമ്പും ചേർത്തും വയ്ക്കാറുണ്ട് എങ്കിലും അതിൻ്റെ ആവശ്യമില്ല. കഞ്ഞി എന്ന വാക്കിനോട് നമുക്കെല്ലാവർക്കും ഒരു പുച്ഛമാണ്. അപ്പോൾ ചില മനുഷ്യരെ കുറിച്ച് പറയുമ്പം, ഏഹ് അവൻ ആടൊരു കഞ്ഞിയാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ തീരെ താണവൻ, തീരെ മോശപ്പെ എന്നാണ്. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് നമ്മുടെ കഞ്ഞി ഒരു വലിയ വിഭവമാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ഇപ്പോൾ കഞ്ഞി കിട്ടും. വളരെ വലിയ റെസ്റ്റോറൻറ്റുകളിൽ പഴങ്കഞ്ഞി കിട്ടും. പഴങ്കഞ്ഞിയും മത്സ്യവും, പഴങ്കഞ്ഞിയും മരച്ചീനിയും ഒക്കെ കിട്ടും. അപ്പം അതിനൊക്കെ നമ്മുടെ ഈ ടെക്നോളജിയിൽ ഇട യുഗത്തിൽ അതിനൊക്കെ പ്രാധാന്യം വന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ കൗമാര ബാല്യകൗമാരങ്ങളിൽ എൻ്റെ അമ്മ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും രാത്രി അത്താഴത്തിന് കഞ്ഞിയും അസ്ത്രവും ആയിരിക്കും. കഞ്ഞിയും അസ്ത്രവും കൂടെ ഒരു കടുവമാങ്ങയോ നാരങ്ങക്കറിയോ ഇഞ്ചിക്കറിയോ ഉണ്ടെങ്കിൽ സുഭിക്ഷമാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 26 വയസ്സ് മുതൽ സിനിമാ രംഗത്ത്, പ്രശസ്തിയുടെ ലോകത്ത് ജീവിച്ചവനാണ്. പക്ഷെ ഇന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന 3500 രൂപയുടെ ഡിന്നറിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് രാത്രിയിൽ അല്പം കഞ്ഞിയും അസ്ത്രവും അല്പം കടുവമാങ്ങയും കഴിക്കുന്നതാണ്. അതാണ് എനിക്ക് പരിപൂർണ സംതൃപ്തി നൽകുന്നത്. നിങ്ങൾ കഞ്ഞിയും അസ്ത്രവും ചേർത്ത് കഴിച്ചു നോക്കൂ. നിങ്ങളിൽ ഒരു നല്ല വിഭാഗം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. അത് സാധാരണ ചേമ്പാകാം, വെട്ടിചേമ്പെന്ന് പറയുന്ന നീളമുള്ള വലിയ ചേമ്പാകാം. ഞങ്ങളുടെ ഭാഗത്ത് വെട്ടിചേമ്പെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ മറ്റെന്തെങ്കിലും പേരുണ്ടാകാം. പിന്നെ നനകിഴങ്ങ് എന്നൊരു വസ്തു ഞങ്ങളുടെ ഭാഗത്ത് കൃഷി ചെയ്യാറുണ്ട്. ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ ഈ പുരയിടങ്ങളും പാടവും കുറഞ്ഞു പോയല്ലോ. അത് വളരെ നല്ലതാണ് അസ്ത്രത്തിന്. അതായത് അത് മധുരക്കിഴങ്ങല്ല, ഉരുളക്കിഴങ്ങുമല്ല. ഉരുളക്കിഴങ്ങ് യാതൊരു കാഴ്ചാലും ഉപയോഗിക്കരുത്. നനകിഴങ്ങെന്ന് പറയും. അത് മരത്തിൽ പടരുന്ന ഒരു വള്ളിയാണ് അതിൻ്റെ കിഴങ്ങ്.
അത് വളരെ സ്വാദുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ചേമ്പ് അസ്ത്രം വെട്ടിയേമ്പിൻ്റെ അസ്ത്രമാകാം, കാച്ചൽ ഉപയോഗിച്ച അസ്ത്രമാകാം, ഈ നനകിഴങ്ങ് ഉപയോഗിച്ച അസ്ത്രമാകാം. അപൂർവ അവസരങ്ങളിൽ ചേനയും അസ്ത്രത്തിൽ ഉപയോഗിക്കാം. ഒരു കിഴങ്ങ് മതി, രണ്ട് കിഴങ്ങുകൾ വേണമെങ്കിൽ ചേർക്കാമെന്ന്. പക്ഷേ ഒരു ഒരു കിഴങ്ങ് ഇപ്പോൾ ഞാൻ ഇന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെട്ടുചേമ്പ് കൊണ്ടുള്ള അസ്ത്രമാണ്. നമ്മൾ അസ്ത്രം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അസ്ത്രത്തിൻ്റെ ചേരുവകളൊക്കെ ഞാനിവിടെ നിരത്തി വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അസ്ത്രമുണ്ടാക്കുന്നത് വെട്ടി ചേമ്പ് കൊണ്ടാണ്. ഇതാണ് വലിയ ചേമ്പ്. ചെറിയ ചേമ്പ് ഉപയോഗിക്കാം. വെട്ടി ചേമ്പ് ഡാ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഉണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്, പുളി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, തേങ്ങയും ജീരകവും അല്പം ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് അരച്ചത്. അതരച്ചിട്ടില്ല. പിന്നെ കടുക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ, കടുക്, കടുകിനോടൊപ്പം അസ്ത്രത്തിൽ മാത്രം അല്പം ഉലുവ ഉപയോഗിക്കണം. കടുക് വറുക്കുന്നതിന് ആവശ്യമായ വറ്റൻമുളക്, കരിയേപ്പില എന്നിവയും ഉണ്ട്. ആദ്യമായി പാത്രത്തിൽ വെള്ളം വയ്ക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം വെള്ളം പതുക്കെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടേണ്ടത് ഉപ്പാണ്. കാരണം ഉപ്പ് വെള്ളത്തിൽ കിടന്ന് വേണം കഷ്ണങ്ങൾ വേകാൻ. അത് കഴിഞ്ഞാൽ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. അത് കഴിഞ്ഞാൽ ഇത് മൂന്ന് വിട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കുക. ഇനി വെള്ളം തിളയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും അല്പം ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് അരപ്പുണ്ടാക്കുക. മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊത്തും വെള്ളവും പോലെ ആകരുത്, കുഴമ്പ് പരുവത്തിൽ അരയണം. അങ്ങനെ അരപ്പ് മാറ്റിവെക്കുക. ഇത് തിളച്ച് കഷ്ണങ്ങൾ വേകാൻ കാത്തിരിക്കുക. നമ്മൾ പുളി പിഴിഞ്ഞ് ലായനി തയ്യാറാക്കി വെക്കണം. നല്ലപോലെ തിളയ്ക്കുന്നു. ഇനി ഇതിൽ കഷ്ണങ്ങൾ വെന്തു വരണം. ഇപ്പോൾ ഇതിലുള്ളത് ചേമ്പിൻ കഷ്ണങ്ങൾ, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവ മാത്രമാണ്. കഷ്ണങ്ങൾ വെന്ത് തുടങ്ങി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ പുളി ഒഴിക്കുന്നു. അപ്പോൾ പുളി ഒഴിച്ചു കഴിഞ്ഞു. അല്പം കൂടി വെന്തതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. കഷ്ണങ്ങൾ നല്ലപോലെ വെന്തു എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുന്നു.
നന്നായി ഇളക്കുന്നു. പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ തേങ്ങയും നല്ലതുപോലെ വേകണം. അതിനായി കാത്തിരിക്കുക. വീണ്ടും തിളക്കട്ടെ. കഷ്ണങ്ങളെല്ലാം ബന്ധു ഏതാണ്ട് അസ്ത റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് കടുക് വറക്കണം. ഇത് വാങ്ങി വയ്ക്കുകയാണ്, തൽക്കാലം ഞാനിത് വാങ്ങി വയ്ക്കുകയാണ്. കാരണം ഇനി ഇത് കടുക് വറക്കണം. അപ്പോൾ ഇനി കടുക് വറക്കണം. കടുകിടുന്നു. അതിനുശേഷം അല്പം ഉലുവ ഇടുന്നു. വറ്റൽ മുളക്, കരിയേപ്പില, ഉലുവ കരിയുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ച അസ്ത്രം ഇതിലേക്ക് ഒഴിക്കുക. അസ്ത്രം തയ്യാറായി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പകരണം. അസ്ത്രം റെഡിയായി. സാധാരണയായി കഞ്ഞിയും അസ്ത്രവും ചേർത്താണ് കഴിക്കുക. നമുക്ക് തൽക്കാലം ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ കഞ്ഞിയും അസ്ത്രവും റെഡിയായി. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.